ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. 2019 എ വിറ്റ്നസ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമ്മൾ പല ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ജേണൽ വരുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് അതിൽ നിന്നൊക്കെ ഈ ഒരു സിനിമ വളരെ 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 വ്യത്യസ്തമാവുന്നുണ്ട്. ഈ ഒരു ലെവലിൽ ഒരു സ്റ്റോറി നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാം. അത്രമാത്രം പുതുമ തരുന്നൊരു സ്റ്റോറിയാണ്. ബട്ട് അത് പുതുമയിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അത് ക്ലൈമാക്സിൽ എന്തായാലും അറിയാൻ പറ്റും. ഈ ഒരു സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രൈം നടക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പേഴ്സണെ കൊല്ലുന്നുണ്ട്. അത് കൊന്നതാരാണെന്നുള്ളൊരു കാര്യം അന്വേഷിക്കാനായിട്ട് നമ്മുടെ നായകനായിട്ടുള്ള ഡിറ്റക്റ്റീവും അവൻ്റെ കൂടെ ചീഫും, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയും ഇവർ ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ മരിച്ചിരിക്കുന്ന ആ ഒരു റൂമിനുള്ളിൽ ഒരു പാരറ്റ്, അതായത് ഒരു തത്ത, പല കളർ വരുന്ന ആ ഒരു പാരറ്റ് തത്ത ഉണ്ടല്ലോ, ആ ഒരു പാരറ്റ് തത്ത അവിടെ ഉണ്ട്. ഈ ഒരു തത്തയ്ക്ക് രണ്ടേ രണ്ട് വാക്ക് മാത്രമേ അറിയാവൂ, ഹെൽപ്പ് മീ ആൻഡ് ഹൈ. ഈ ഒരു രണ്ട് വാക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ നായകന് ഈ ഒരു പക്ഷികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അനിമൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു പാരറ്റിനെ അവനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു തത്തയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഒരു കൊല ചെയ്തതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അതൊക്കെ കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് എങ്കിൽ പോലും ഇതിനുശേഷം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒരു കൊല ചെയ്തതെന്നുള്ളൊരു കാര്യങ്ങൾ അവർക്ക് കുറച്ച് ഡൗട്ട് വരുന്നൊരു നാല് പേരൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു മരിച്ച ആളും കൂടെ ഒരു മൂന്ന് പേരും തമ്മിൽ ഒരു ചെറിയൊരു റോബറിയൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ആ റോബറിക്കുള്ളിൽ നിൽക്കുന്ന ആ ഒരു മൂന്ന് പേരായിരിക്കും ഇയാളെ കൊന്നത്. ആ ഒരു പണം മൊത്തം ഇയാളുടെ കയ്യിലിരിക്കുന്നത് കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്നുള്ളൊരു ഡൗട്ടും സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും ഫൈനലി ഈ ഒരു തത്ത അതിനൊരു തെളിവ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം വളരെ ക്രേസി ആയിട്ട് പറഞ്ഞൊരു സിനിമയാണ് എ വിറ്റ്നസ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ പോസിറ്റീവായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം ഈ ഒരു സിനിമയുടെ ആ ഒരു കൺസെപ്റ്റാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത വിധവും ബെറ്ററായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, എനിക്കൊന്നുകൊണ്ട് ഒരുപാട് ആക്ടേഴ്സിനെ എടുത്ത് പറയേണ്ടി വരും. ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. നടനടക്കം, വില്ലൻ അടക്കം, ആ ഒരു ഹീറോയിനി അടക്കം, ചീഫ് അടക്കം, ആ ഒരു മരിച്ച വ്യക്തി അടക്കം ഒരുപാട് ആൾക്കാർ, എക്സ്പെഷ്യലി തത്തേ നമുക്ക് വിടാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഒരു ക്രൈം സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഈ ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് ഫീൽ ആയത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ ഒരു സിനിമയിൽ ലൂപ്പുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവർ റിവീലും ചെയ്തു തന്നിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണൽ വരുന്ന ഒരു സിനിമ കാണണം. അതൊരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊരു സിനിമ കാണണമെങ്കിൽ ഈ ഒരു സിനിമ ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങ് നിരാശ വന്നു, അല്ലെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോയി എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു മൂവി തന്നെയാണ്. ആൻഡ് ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാണുക വേണ്ടതെന്നുള്ളൊരു കാര്യം. ബട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് കാണുക വേണ്ടതെന്നുള്ളൊരു കാര്യം തീരുമാനിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ദയവേ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. അണ്ടിൽ ദാൻ ബൈ നസീം, സാനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ലവ് യു ഓൾ. ടാറ്റ.